ജനങ്ങളോട് കൂടുതൽ ഉത്തരവാദിത്വ ബോധവും അവരോടുള്ള പെരുമാറ്റത്തിൽ മാന്യതയും കൊണ്ടുവരുന്നതിന്റെ മുന്നോടിയായിട്ടാണ് മോഡി സർക്കാരിന്റെ സർവീസ് ഭേദഗതി. പൊതു താല്പര്യം പരിഗണിച്ചുള്ള തീരുമാനങ്ങളും പുതിയ ഭേദഗതി ഉറപ്പാക്കുന്നു. 46 വർഷം പഴക്കമുള്ള അഖിലേന്ത്യാ സർവീസ് പെരുമാറ്റച്ചട്ടമാണ് ഭേദഗതി ചെയ്തുകൊണ്ട് വിജ്ഞാപനമിറക്കിയത്. 19 പുതിയ നിർദ്ദേശങ്ങളാണ് ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ സ്വകാര്യ താല്പര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടരുതെന്ന് ഇതിൽ പറയുന്നു. സ്വാധീനിക്കപ്പെട്ടാൽ അതിന് മറുപടി പറയാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരായിരിക്കും. സാമ്പത്തികമോ അല്ലാതെയോ ഉള്ള സ്വാധീനങ്ങളാൽ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. ഏതെങ്കിലും വ്യക്തിയോടോ സ്ഥാപനത്തോടോ ഉദ്യോഗസ്ഥർക്ക് ചായ ഉണ്ടാകരുത്. കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ സ്വന്തം നേട്ടങ്ങൾക്കായോ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യരുതെന്നും ചട്ടം നിർദ്ദേശിക്കുന്നു. ഔദ്യോഗികമായ രഹസ്യ സ്വഭാവം നിലനിർത്താൻ ഓരോ ഉദ്യോഗസ്ഥനും ബാധ്യസ്ഥനാണ്. രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷ, മറ്റു രാജ്യങ്ങളുമായുള്ള സൗഹൃദം എന്നിവയെ ബാധിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താതിരിക്കാനും ശ്രദ്ധിക്കണം. രാഷ്ട്രീയ നിഷ്പക്ഷതയും സത്യസന്ധതയും പുലർത്തുന്നതോടൊപ്പം അർഹതയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനും ജോലിയിൽ വിശ്വാസ്യതയും സുതാര്യതയും ഉണ്ടാക്കാനും ശ്രമിക്കണം. പൊതുവിഭവങ്ങളുടെ ഉപയോഗത്തിൽ യാതൊരു വിവേചനവും ഉണ്ടാകരുത്. അവശത അനുഭവിക്കുന്നവർക്കും പാവപ്പെട്ടവർക്കും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുതെന്നും ചട്ടം നിർദ്ദേശിക്കുന്നു. സിവിൽ സർവീസ് ജീവനക്കാർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ സ്വാതന്ത്ര്യവും ചട്ടം ഉറപ്പാക്കുന്നു. 1968 സിവിൽ സർവീസ് പെരുമാറ്റച്ചട്ടമാണ് നിലവിലുള്ളത്. TV News ഡൽഹി.